ധർമ്മസ്യ രക്ഷിത. നമ്മുടെ ഹിന്ദുധർമ്മ രക്ഷാസമിതി മറ്റെവിടെയും കാണാത്ത അത്ര ഉജ്ജ്വലമായി വ്യത്യസ്തമായ ഹൈന്ദവ ധർമ്മ പ്രചരണവുമായി മുന്നോട്ടു പോകുന്നു. സംഘർഷങ്ങളില്ലാതെ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, ഒരു നന്മയുടെ പാതയിലൂടെ നാം യാത്ര പോവുകയാണ്. ധർമ്മ സംരക്ഷണം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ധർമ്മം സംരക്ഷിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോടും പാണ്ഡവരോടും പാണ്ഡവ പടയോടും അസ്ത്രമേന്താൻ ശസ്ത്രമേന്താൻ പറഞ്ഞപ്പോൾ അവർ അസ്ത്രവും ശസ്ത്രവും എടുത്ത് യുദ്ധം ചെയ്ത് ധർമ്മം സംരക്ഷിച്ചു. ചിരിച്ചു നടക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു നടന്നു. കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കളിച്ചു. ഗോപന്മാരും ഗോപികമാരും ഓടക്കുഴൽ ഊതി നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഓടക്കുഴൽ ഊതി നടന്നു. എന്തൊരു രസാ ശ്രീകൃഷ്ണൻ, എന്തൊരു ഭംഗിയാ ശ്രീകൃഷ്ണൻ ആ ജീവിതവും. ആ എന്തൊരു രസകരമായിട്ടുള്ള ജീവിതമാണ്. ആ രസകരമായ ജീവിതത്തിന് ഭംഗി കൂട്ടുന്നതാണ് ഹിന്ദു ധർമ്മരക്ഷാസമിതി. എല്ലാം കൊണ്ടും A to Z നമ്മൾ ശ്രീകൃഷ്ണമയമായ ഒരന്തരീക്ഷത്തിലൂടെയാണ് യാത്ര പോകുന്നത്. മധുര പരിചയപ്പെട്ടു, ദ്വാരക പരിചയപ്പെട്ടു, നാളെ കാശി പരിചയപ്പെടാൻ പോകുന്നു. ഇങ്ങനെ ക്ഷേത്രങ്ങളിലൂടെ, ആചാരാനുഷ്ഠാനങ്ങളിലൂടെ, ഗീതാ പ്രഭാഷണത്തിലൂടെ, കൃഷ്ണ ദർശനത്തിലൂടെ നമ്മളങ്ങനെ ഒരു പ്രത്യേക ഭക്തിയുടെ മായാവലയത്തിൽ അങ്ങനെ നിൽക്കുക, എന്ത് രസ. എല്ലാവർക്കും നമസ്കാരം. തുടങ്ങാം കൃഷ്ണ ദർശനം. അകാസുരവധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഗോപന്മാരും ഗോപികമാരൊക്കെ ആ കഥയൊക്കെ മറന്നു. ഒരു വർഷത്തോളം അതിനെക്കുറിച്ച് പിന്നെ ഒരു സംസാരേ ഉണ്ടായില്ല. എന്തായിരുന്നു കാരണം? മനസ്സും ശക്തിയും വാക്കുകളും കർണങ്ങളും എല്ലാം കൃഷ്ണ കഥ കേൾക്കുന്നതിൽ അങ്ങനെ മുഴുകാൻ തുടങ്ങി. ആ കൃഷ്ണൻ്റെ തിരുനാമം ഉരുവിടുന്നതിൽ എല്ലാവരും വ്യാപരിക്കാൻ തുടങ്ങി. എല്ലാവരുടെ ചിന്തയും കൃഷ്ണനിലേക്ക് അങ്ങനെ പോകാൻ തുടങ്ങി. ഭക്തന്മാരുടെ മനസ്സ് കൃഷ്ണനിലേക്ക് അലിഞ്ഞു ചേരാൻ തുടങ്ങി. ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പോലെ ഒരതീന്ദ്രിയമായ ശക്തി ഗോപന്മാരെയും ഗോപികമാരെയൊക്കെ അങ്ങനെ കീഴടക്കാൻ തുടങ്ങി. ആ സമയത്താണ് ശരിക്കും നമ്മൾ കൃഷ്ണൻ്റെ അടുത്തൊരു കഥ പറയാൻ പോകുന്നത്. ബ്രഹ്മാവ് ബാലകന്മാരെയും പശുക്കുട്ടികളെയും മോഷ്ടിക്കുന്നു. ഒരു കാര്യം ഉറപ്പായില്ലേ? മോഷണം പണ്ടുണ്ട് എന്ന്. അതും ബ്രഹ്മാവ് തന്നെ, സൃഷ്ടി തന്നെ മോഷ്ടിക്കാൻ നടക്കുന്ന ആളാന്ന് മനസ്സിലായില്ലേ? അപ്പൊ ബ്രഹ്മാവിനെ ഈസിക്കൽ ടു കള്ളൻ എന്ന് പറയാം അല്ലേ, മോഷ്ടാവ്. പക്ഷേ എന്തിനായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? ആ ഉദ്ദേശങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. ബ്രഹ്മാവ് ബാലകന്മാരെയും പശുക്കുട്ടികളെയും മോഷ്ടിക്കുന്നു. എന്തിന്? ആത്മാർത്ഥതയും ജിജ്ഞാസയുമുള്ള ശിഷ്യന് ഗുപ്തകാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് ആധ്യാത്മിക ഗുരുവിൻ്റെ കർത്തവ്യമാണ്. അതിനാൽ അകാസുരവധം കഴിഞ്ഞ് ഒരു വർഷക്കാലം ആരും ഒന്നും മിണ്ടാതിരുന്ന് ഈ രഹസ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഒരു രഹസ്യം പറയാൻ പോവുക. നമ്മുടെ ഹിന്ദുധർമ്മ രക്ഷാസമിതിയിൽ ഞാനൊരു രഹസ്യം പറയാൻ പോവാം. എന്താ രഹസ്യം അറിയൂ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കേൾക്കണം. അകാസുരനെ വധിച്ച് അവൻ്റെ വായിൽ നിന്ന് ചങ്ങാതിമാരെ രക്ഷിച്ച ശേഷം കൃഷ്ണൻ അവരെ യമുനാ തീരത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, കൂട്ടുകാരെ, ഇതെത്ര നല്ല സ്ഥലം, ഇരുന്ന് ഭക്ഷണം കഴിക്കാനും യമുനാ തീരത്തെ മൃദുലമായ മണൽപ്പരപ്പിൽ ഓടിക്കളിക്കാനും പറ്റിയ സ്ഥലം. നോക്കുവിൻ, യമുനയിലെ ജലനിരപ്പിൽ, ജലപ്പരപ്പിൽ വിരിഞ്ഞ് നിന്ന് കാറ്റിൽ നൃത്തം വയ്ക്കുന്ന താമര മലരുകൾ, ദിക്കെങ്ങും സൗരഭ്യം വിതറുന്നു, മയിലുകളുടെ കേകാരവം, കിളികളുടെ കളകൂജനം, ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷശിഖിരങ്ങളിൽ നിന്നുള്ള ദലമർമ്മരം, എല്ലാം കൂട്ടിച്ചേർന്ന് പരസ്പരം മാറ്റൊലികൊള്ളുന്ന നാദതരംഗങ്ങൾ. പിന്നെയോ?
പിന്നെ അവിടെ എന്താ കാണുന്നേ? നേരം വളരെ വൈകി, വിശപ്പുണ്ട്, പശുക്കുട്ടികൾ അവിടെ അടുക്കൽ തന്നെ നിൽക്കട്ടെ, യമുനയിൽ നിന്നും വെള്ളം കുടിക്കട്ടെ, നാം ഭക്ഷണം കഴിക്കുമ്പോൾ അവർ ഇവിടെയുള്ള ഇളം പുല്ലുകൾ തിന്നട്ടെ. എന്തായിരുന്നു കൃഷ്ണന്റെ രഹസ്യം? ഒരു ദിവസം കൃഷ്ണനും ബലരാമനും വനത്തിൽ പശുക്കളെ മേയ്ക്കുമ്പോൾ അകലെ ഗോവർദ്ധനഗിരിയിൽ ഏതാനും പശുക്കൾ മേഞ്ഞു നടക്കുന്നത് കണ്ടു. മലയുടെ അടിവാരത്തിൽ ഗോപകുമാരന്മാർ മേയിക്കുന്ന പശുക്കുട്ടികളെ മലമുകളിൽ നിന്ന് പശുക്കൾക്ക് കാണാമായിരുന്നു. പശുക്കുട്ടികളെ കണ്ട മാത്രയിൽ തന്നെ പശുക്കൾ അവരുടെ അടുത്തേക്ക് കുതിച്ചു പായാൻ തുടങ്ങി. മുൻ കാലുകളും പിൻ കാലുകളും ചേർത്ത് പിടിച്ച് അവ അതിവേഗം കുതിച്ചു. പശുക്കുട്ടികളോടുള്ള വാത്സല്യ അതിരേകം മൂലം ഗോവർദ്ധനഗിരിയുടെ മുകൾ ഭാഗം മുതൽ താഴെ വരെയുള്ള മേച്ചു സ്ഥലം വരെയുള്ള പാതയുടെ പൗരുഷ്യം അവരറിഞ്ഞതേയില്ല. അകിട് നിറയെ പാലുമായി വാലുയർത്തി പിടിച്ചുകൊണ്ട് അവ പശുക്കുട്ടികളുടെ നേരെ പാഞ്ഞു. മലയിറങ്ങി വരുമ്പോൾ താഴെ മേയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളല്ലെങ്കിൽ പോലും പശുക്കുട്ടികളോടുള്ള വാത്സല്യം മൂലം അവയുടെ അകിട്ടിൽ നിന്നും വഴിനീളെ പാൽ ഒഴുകി 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 വീഴുകുന്നുണ്ടായിരുന്നു. താഴെ മേഞ്ഞിരുന്ന പശുക്കുട്ടികൾ തള്ളയുടെ മുലപ്പാൽ കുടിക്കേണ്ട പ്രായം പിന്നിട്ടവരാണ്. അവർ പുല്ലു തിന്നാനുള്ള പ്രായത്തിലെത്തിയിരുന്നു. എന്നിട്ടും പാഞ്ഞെത്തിയ പശുക്കൾ പശുക്കുട്ടികളെ മേയ്ക്കാനും നടക്കാനും ഒപ്പം പശുക്കുട്ടികൾ തള്ളപ്പശുക്കളുടെ അകിട്ടിൽ നിന്ന് പാല് മൂന്തി മൂന്തി കുടിക്കാനും തുടങ്ങി. പശുക്കുട്ടികൾക്കോ ഗോപകുമാരന്മാർക്കോ ഇത്രയധികം ലാളനയുടെ ആവശ്യമില്ലായിരുന്നു. എന്നിട്ടും പശുക്കളും ഗോപന്മാരും മക്കളോട് കാണിച്ച ആ അമിത വാത്സല്യം ബലരാമനെ അത്യധികം അത്ഭുതപ്പെടുത്തി. വൃന്ദാവനത്തിലുള്ളവർക്കെല്ലാം തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൃഷ്ണനോടുള്ളതുപോലെയുള്ള സ്നേഹവും ബലരാമനിൽ ആശ്ചര്യമുളവാക്കി. പശുക്കളുടെ കാര്യത്തിലും ഈ സവിശേഷത കാണപ്പെട്ടു. കൃഷ്ണനോടുള്ള വാത്സല്യത്തിന് തുല്യമായ വാത്സല്യം അവയ്ക്ക് തങ്ങളുടെ കുട്ടികളോടുമുണ്ടായി. ദേവന്മാരുടെയോ അതല്ലെങ്കിൽ ശക്തനായ മറ്റാരുടെയോ നിഗൂഢശക്തിയിലായിരിക്കും ഈ അത്ഭുതത്തിന്റെ പിന്നിലെന്ന് ബലരാമൻ കരുതി. അല്ലാതെ ഈ അത്ഭുതകരമായ മാറ്റം എങ്ങനെ സംഭവിച്ചു, തൻ്റെ ആരാധ്യ പുരുഷൻ കൃഷ്ണൻ തന്നെയായിരിക്കും ഈ നിഗൂഢതയ്ക്ക് പിന്നിലെന്ന് ഒടുവിൽ ബലരാമൻ അങ്ങ് തീരുമാനിച്ചു. സത്യസ്ഥിതി എന്താണെന്ന് ബലരാമൻ കൃഷ്ണനോട് ആരാഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണ, ഈ പശുക്കളും പശുക്കുട്ടികളും ഗോപന്മാരുമെല്ലാം വല്ല മഹർഷിമാരോ പുണ്യാത്മാക്കളോ ദേവന്മാരോ ഒക്കെയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ ഇപ്പോൾ ഇവയെല്ലാം നിന്റെ വികാസങ്ങൾ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവയെല്ലാം നീ തന്നെയാണ് എന്നും തോന്നുന്നു. പശുക്കളായും പശുക്കുട്ടികളായും ബാലന്മാരായും വിളയാടുന്നത് എന്താണ് ഇതിൻ്റെ രഹസ്യം? മറ്റുള്ള പശുക്കളും പശുക്കുട്ടികളും ബാലന്മാരുമൊക്കെ എവിടെ പോയി? നീ പശുക്കളും പശുക്കുട്ടികളും ബാലന്മാരും ഒക്കെയായി വികസിക്കാൻ എന്താ കാരണം? എന്താണ് ഇതിന് കാരണമെന്ന് ദയവായി എന്നോടൊന്ന് പറയൂ കൃഷ്ണ. ഈ അഭ്യർത്ഥന കേട്ട് ബ്രഹ്മാവ് പശുക്കളെയും മറ്റും മോഷ്ടിച്ചതും അവയെ കാണാതായ വിവരം ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി താൻ സ്വയം അവയൊക്കെയായി വികസിച്ച കഥയും കൃഷ്ണൻ ചുരുക്കി പറഞ്ഞു. ഗോവർദ്ധനഗിരിയിലൂടെ ഓടിക്കൊണ്ടിരുന്നിരുന്ന പശുക്കളെ മുഴുവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ ബ്രഹ്മാവ് കൃഷ്ണനും ബലരാമനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് തിരിച്ചെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ കളിച്ചത് തീയിനോടാണെന്ന് എനിക്കറിയാം. ആരായിരുന്നു തീയ്? കൃഷ്ണൻ. പക്ഷെ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോഴും കൃഷ്ണൻ അറിയാം ഇതിന്നാൾ കൊണ്ടുപോകുന്നു എന്നും അറിയാം. അതിൽ കൃഷ്ണൻ ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബലരാമൻ ആശങ്കയോടുകൂടി ഇത് ചോദിച്ചുകൊണ്ട് കരഞ്ഞിരിക്കുമ്പോഴും കൃഷ്ണൻ ചിരിക്കുക ചെയ്തേ. ബലരാമ, നീ ഭയപ്പെടണ്ട, എല്ലാം എൻ്റെ ലീലാവിലാസങ്ങളാണെന്ന് കരുതിക്കോളാൻ മനസ്സുകൊണ്ട് പറഞ്ഞിങ്ങനെ നിന്ന് ചിരിച്ചു. അപ്പോഴും ബലരാമന് പേടിയുണ്ടായിരുന്നു. പക്ഷെ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, 4,300,000 ഇൻറ്റു 1,000 വർഷം ആയുസ്സുള്ള ബ്രഹ്മാവ്, ഞാനിപ്പോൾ ചെയ്തത് ഒരു തീയിനോടാ കളിച്ചത് എന്നെനിക്കറിയാം.
ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെയും കൂടെ നാഥനാണെന്നും എനിക്കറിയാം. വാസ്തവത്തിൽ ബ്രഹ്മാവ് ഉത്കണ്ഠാകുലനുമായിരുന്നു. അതുകൊണ്ടാണ് ഏറെ വൈകാതെ മടങ്ങി വരാൻ തീരുമാനിച്ചത്. ഒരു ബ്രഹ്മനിമിഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ബ്രഹ്മാവ് താൻ ആദ്യം കണ്ട രാത്രിയിൽ തന്നെ പശുക്കുട്ടികളും പശുക്കളും ഗോപന്മാരെയും കൃഷ്ണനുമൊത്ത് കളിയാടുന്നതാണ് കണ്ടത്. ഞെട്ടിപ്പോയി. കാരണം ബ്രഹ്മാവ് കൊണ്ടുപോയവരൊക്കെ തിരിച്ച് ബ്രഹ്മാവ് ഇവിടെ എത്തുന്നതിന് മുമ്പേ തിരിച്ചെത്തി കഴിഞ്ഞു. അതാണ് കൃഷ്ണൻ. സർവാംഗീണമായ സമർപ്പണ ഭാവം ഉണ്ടെങ്കിൽ ബ്രഹ്മാവിന് പോലും കൃഷ്ണനെ തടുക്കാൻ കഴിയില്ല. ആ കൃഷ്ണനെങ്കിലേക്ക് നമ്മൾ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ നമ്മളെ തടുക്കണമെങ്കിൽ പിന്നെ ഒരു ബ്രഹ്മാവിനും കഴിയില്ല. അപ്പൊ ആരാണ് ഇവിടെ അടിസ്ഥാന മൂല്യം? ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അരുമ സന്തതികളാണ് ഹിന്ദു ധർമ്മരക്ഷാ സമിതിയിലെ നമ്മളെല്ലാവരും. അലിഞ്ഞു ചേരുക, അതിലേക്ക് അറിഞ്ഞു ചേരുക. നമ്മളെ തോൽപ്പിക്കാൻ ബ്രഹ്മാവിന് പോലും, സൃഷ്ടിക്ക് പോലും പിന്നെ കഴിയില്ല. കാരണം നമ്മുടെ കൂടെ കൃഷ്ണനുണ്ട്. സംഭ്രമത്തിൽ നിന്ന് മുക്തനായപ്പോൾ മിക്കവാറും വൃതാവസ്ഥയിലെത്തിയിരുന്നു ബ്രഹ്മാവ്. താനേ ഉണർന്നതുപോലെ തോന്നി. ഏറെ പ്രയാസപ്പെട്ട് അദ്ദേഹം കണ്ണു തുറന്ന് അങ്ങനെ സനാതനമായ പ്രപഞ്ച പ്രത്യക്ഷം അദ്ദേഹത്തിന് സാധാരണ നേത്രങ്ങൾ കൊണ്ട് കാണാനായി. ജീവാത്മാക്കളുടെ മുഴുവൻ ജീവപ്രഭമായ വൃന്ദാവനത്തിൻ്റെ അനിരത സാധാരണമായ ദൃശ്യം അദ്ദേഹം കണ്ണിറയെ കണ്ടു. ത്രിഗുണങ്ങൾക്ക് അതീതമായി വർത്തിക്കുന്ന വൃന്ദാവനമെന്ന സർവ അതിശയമായ ഭൂപ്രദേശം അദ്ദേഹം മതിവരുവോളം അങ്ങ് ആസ്വദിച്ചു. വൃന്ദാവനത്തിലെ കാടുകളിൽ കടുവകളെ പോലെയുള്ള ഹിംസ്ര ജന്തുക്കൾ പോലും മാനുകളും മനുഷ്യരുമൊത്ത് സമാധാനത്തോടെയാണ് കഴിഞ്ഞുകൂടുന്നത് എന്ന് കണ്ട് ബ്രഹ്മാവ് അങ്ങ് ഞെട്ടി. പരമപുരുഷനായ ഭഗവാന്റെ സാന്നിധ്യം മൂലം ഇതര സ്ഥലങ്ങളേക്കാൾ സർവ അതിശയമാണ് വൃന്ദാവനമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ കാമമോ ലോഭമോ ഇല്ല. അവിടെ ഒരു സാധാരണ ഗോപകുമാരനെ പോലെ ശ്രീകൃഷ്ണൻ കേളിയാടുന്നതും ബ്രഹ്മാവ് കാണുന്നു. ഇടത് കൈയിൽ ഒരു ഉരുള ചോറുമായി കൂട്ടുകാരെയും പശുക്കളെയും പശുക്കുട്ടികളെയും അന്വേഷിച്ച് നടക്കുന്ന കൃഷ്ണനെ അവരുടെ അന്തർധാനത്തെ തുടർന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടും അതേപടി ബ്രഹ്മാവിന് കാണാൻ കഴിഞ്ഞു. ഇവിടെ നമ്മൾ ആലോചിക്കുക, എന്തായിരുന്നു വൃന്ദാവനം? എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. വൃന്ദാവനത്തിലെ ശ്രീകൃഷ്ണനെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായിരുന്നു. ശ്രീകൃഷ്ണൻ ഒരു ഭാഗത്ത് അവിടെ ഇരുന്നാൽ മതി, അതായിരുന്നു ശ്രീകൃഷ്ണൻ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. ഗോപന്മാർക്കും ഗോപികമാർക്കും ഒക്കെ ഭയങ്കര ധൈര്യമാണ്. കൃഷ്ണനൊരു ഭാഗത്ത് ഉണ്ടായാൽ മതിയായിരുന്നു. കുഞ്ഞുണ്ണി മാഷ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിൽ വന്നപ്പോൾ ഒരു കഥ പറയുണ്ടായി. കുഞ്ഞുണ്ണി മാഷ് ടീച്ചർമാർക്കുള്ള ക്ലാസ്സാണ്. കുഞ്ഞുണ്ണി മാഷാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുണ്ണി മാഷ് നല്ല രസമാണ്, തമാശയൊക്കെ പറഞ്ഞിങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കും. കുഞ്ഞുണ്ണി മാഷ് വന്നു, എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ടീച്ചർമാർ കുട്ടികളെ തല്ലണോ എന്ന് ചോദിച്ചു. ചില ടീച്ചർമാർ എണീറ്റിട്ട് പറഞ്ഞു, തല്ലണം, നല്ല തല്ലു കൊടുത്താലേ ചിലവർ നന്നാവുള്ളൂ, തല്ല തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, നിങ്ങൾ ശ്രീകൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലെത്തുന്ന കടുവകളെയും മാനിനെയും പുലികളെയും എല്ലാ പദം പക്ഷികളെയും ജന്തുക്കളെയൊക്കെ ഓടക്കുഴൽ വിളിച്ചിട്ടാണ് വിളിച്ചു വരുത്തുക. ശ്രീകൃഷ്ണൻ ആരും തല്ലേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണെന്നറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർമാർ തന്നെ ഓടക്കുഴലിൻ്റെ നാഥം നല്ല രസമുണ്ടാവും, അതുകൊണ്ടാവും. അല്ല, ശ്രീകൃഷ്ണൻ എല്ലാവരും സ്നേഹിക്കുമായിരുന്നു. ശ്രീകൃഷ്ണനിൽ വിശ്വാസം അർപ്പിച്ച എല്ലാവരെയും ശ്രീകൃഷ്ണൻ സ്നേഹിക്കും. സ്നേഹിക്കുന്നിടത്ത് ദ്രോഹിക്കേണ്ട കാര്യമില്ല. തന്നെ വരും വിളിച്ചാൽ, ഏത് കുട്ടിയും നമ്മൾ വിളിച്ചോടത്ത് വരും. അവരെ നമ്മൾ സ്നേഹിച്ചാൽ മതി, അവരെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, അവരെ ദുഃഖങ്ങൾ കേട്ടാൽ മതി, നമ്മളെ കൂടെ വരും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ ടീച്ചർമാരെ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയണ്ടായി. ഞാനിത് ഇവിടെ പറയാൻ കാരണം അതായിരുന്നു കൃഷ്ണൻ. എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്ന അപാര തേജസ്, അതായിരുന്നു കൃഷ്ണൻ. ബ്രഹ്മാവ് തൻ്റെ ഹംസവനത്തിൽ നിന്ന് ഇറങ്ങി, ഹംസവാഹനത്തിൽ നിന്ന് ഇറങ്ങി
ഭഗവാന്റെ മുമ്പിൽ ഒരു കനകദണ്ഡം പോലെ വീണു. ബഹുമാനം കാണിക്കാൻ നമസ്കാരത്തിന് വൈഷ്ണവരുമായിട്ടുള്ള പദപ്രയോഗം ദണ്ഡവത് എന്നാണ്. ദണ്ഡം എന്ന് പറഞ്ഞാൽ വടി, അതുപോലെ കിടക്കുക എന്നർത്ഥം. ശ്രേഷ്ഠനായ വൈഷ്ണവന്റെ മുന്നിൽ വടി പോലെ തറയിൽ വീണ് നമസ്കരിക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് ഭഗവാന്റെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ആദരം കാണിച്ചത്. ബ്രഹ്മാവിന് സ്വർണ നിറമായതിനാൽ ഭഗവാന്റെ മുന്നിൽ അദ്ദേഹം കനകദണ്ഡം കിടക്കുന്നത് പോലെ കാണപ്പെട്ടു. ബ്രഹ്മശിരസ്സിലെ നാലു കിരീടങ്ങളും കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളെ സ്പർശിച്ചു. അത്യാനന്ദത്തിന്റെ ഫലമായി ബ്രഹ്മാവിന്റെ കണ്ണു നിറഞ്ഞു. കണ്ണീർ കൊണ്ട് കൃഷ്ണന്റെ പാദങ്ങൾ കഴുകി. ഭഗവാന്റെ അത്ഭുതകർമ്മങ്ങളെ സ്മരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ദണ്ഡ നമസ്കാരം ചെയ്തു. ദീർഘനേരത്തെ പ്രണാമങ്ങൾക്ക് ശേഷം ബ്രഹ്മാവ് എഴുന്നേറ്റ് നിന്ന് കണ്ണു തുടച്ചു. പിന്നീട് തികഞ്ഞ ആദരവോടും വിനയത്തോടും ശ്രദ്ധയോടും കൂടി വിറയാർന്ന കൈകൾ കൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. ഇതാണ് ഭഗവാന്റെ പശുക്കളെ മോഷ്ടിച്ച് ആ പശുക്കളെ തിരിച്ചെത്തിക്കുന്ന ബ്രഹ്മാവിൻ്റെ കഥ. സാക്ഷാൽ സൃഷ്ടിയായ ബ്രഹ്മാവ് പോലും ആ പാദാരവിന്ദങ്ങളെ കണ്ണുനീർ കൊണ്ട് കഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അതെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതാണ് കൃഷ്ണൻ, അതാണ് നമ്മുടെ കണ്ണൻ, അതാണ് നമ്മുടെ കണ്ണൻ. എല്ലാം തരും, സർവം സമർപ്പിക്കൂ, എല്ലാം തരും, എല്ലാ ദുഃഖങ്ങളും തീർക്കും, എല്ലാ ദുഃഖങ്ങളും തീർക്കും. സുഖത്തിൻ്റെ ഒരു പരവതാനി വിരിച്ചു തരും, പക്ഷേ സമർപ്പിക്കണം പൂർണ്ണമായി.